ഉത്രാവധക്കേസിൽ കൊല്ലം ആറാം അഡീഷണൽ സെഷൻസ് കോടതി പ്രതി സൂരഷ് കുറ്റക്കാരനാണെന്ന് വിധി പറയുമ്പോൾ കോടതിയിൽ വിങ്ങുന്ന മനസ്സുമായി ഉത്രയുടെ അച്ഛൻ വിജയസേനനും സഹോദരൻ വിഷുവും നിന്നു ഉത്രയുടെ മകൻ രണ്ടര വയസ്സുകാരൻ വയസ്സുകാരനാർജം കൂടെയുള്ളതിനാൽ അമ്മ മണിമേഖല കോടതിയിൽ പോയില്ല ലോക്കൽ പോലീസ് എഴുതിത്തള്ളിയ കേസിൽ വഴിത്തിരിപ്പുണ്ടായത് മകളുടെ മരണത്തിൽ സംശയമുണ്ടെന്ന പരാതിയുമായി ഉത്രയുടെ അച്ഛനമ്മമാർ കൊല്ലം റൂറൽ എസ് പി ഹരിശങ്കറിനെ കണ്ടതോടെയാണ് തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചായിരുന്നു അന്വേഷണം ഉത്രയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴികളും കേസിൽ നിർണായകമായി കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ അത്യപൂർവമായ കേസാണിത് സംസ്ഥാനത്ത് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച ഒരാളെ കൊലപ്പെടുത്തുന്ന ആദ്യ കേസും രണ്ടായിരത്തി മെയ് ഏഴിനാണ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഏറം വെളശേരിയിൽ വീട്ടിൽ ഉത്രയെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ ഭർത്താവ് അടൂർ പറക്കോട് സ്വദേശി സൂരജ് ഭിന്നശേഷിക്കാരെയായ ഭാര്യയെ ഒഴിവാക്കാനും സ്വത്ത് കൈക്കലാക്കാനും പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് പാമ്പ് കടിച്ചത് സർപ്പകോപമാണെന്ന് വരുത്തി തീർക്കാനാണ് പ്രതി ശ്രമിച്ചത് കൊലപാതകം നടപ്പാക്കാനുള്ള പ്രതിയുടെ കുബുദ്ധിയും ഉപയോഗിച്ച പാമ്പെന്ന ആയുധവുമാണ് കേസിനെ അത്യാപൂർവമാക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു കൊലപാതകം നടത്തിയ രീതി മനസ്സിലാക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം ഡമ്മി പരീക്ഷണം നടത്തി ഉത്രയെ കടിച്ച പാമ്പിന് നൂറ്റി അൻപത് സെന്റിമീറ്റർ നീളമായിരുന്നു ഇത്രയും നീളമുള്ള മൂർക്കൻ കടിച്ചാൽ ഒന്നേ ദശാംശം ഏഴല്ലെങ്കിൽ ഒന്നേ ദശാംശം എട്ട് സെന്റിമീറ്റർ മുറിവേ ഉണ്ടാവുകയുള്ളൂ സൂരജ് മൂർക്കന്റെ പത്തിയിൽ ബലമായി പിടിച്ച് കടിപ്പിച്ചപ്പോഴാണ് ഉത്രയുടെ ശരീരത്തിൽ രണ്ടേ ദശാംശം മൂന്ന് രണ്ടേ ദശാംശം എട്ട് സെന്റിമീറ്റർ തോതിൽ മുറിവുണ്ടായതെന്നും ഡമ്മി പരീക്ഷണത്തിലൂടെ തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത് മാർച്ച് രണ്ടിന് അടൂർ പറക്കോട്ടുള്ള സൂരജിന്റെ വീട്ടിൽ വച്ച് ഉത്രയ്ക്ക് അണലിയുടെ കടിയേറ്റിരുന്നു അതും കൊലപാതക ശ്രമമായിരുന്നുവെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി അന്ന് ഉത്ര ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് സൂരജ് അടുത്ത പദ്ധതി തയ്യാറാക്കിയത് ഉത്രയെ അണലിയെ കൊണ്ടും മൂർക്കനെ കൊണ്ടും കടുപ്പിക്കുന്നതിന് മുൻപ് പലതവണ സൂരഷ് ഇന്റർനെറ്റിൽ പാമ്പുകളെക്കുറിച്ച് തിരഞ്ഞതായും അന്വേഷണ സംഘം കണ്ടെത്തി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു അന്വേഷണ സംഘത്തിന് പോലീസ് മേധാവിയുടെ പോലീസ് മെഡൽ ലഭിച്ചു അന്വേഷണ സംഘത്തലവൻ ഹരിശങ്കറിനും ഡിവൈഎസ്പിയായിരുന്ന എ അശോകനും അന്വേഷണ മികവിനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പുരസ്കാരവും ലഭിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി